സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഓണവർഷം തന്നെ ഉണ്ടാവട്ടെ. അപ്പം നമുക്ക് ഓണമായിട്ട് ഇന്ന് ഒരു പാട്ടിൽ തന്നെ തുടങ്ങാം. ഉത്രാട പൂക്കുന്നിലുച്ചിൽ പൊന്മേൽ ഇത്തിരി പൊന്നൊരുക്കേ ദിനമായിട്ട് എല്ലാവരും വീട്ടിലെ സദ്യ ഒരുക്കുന്ന നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്നും സദ്യ ഉണ്ടായിരുന്നിരിക്കും, നാളെയും സദ്യ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരിക്കും എല്ലാ വീടുകളിലും. അപ്പോൾ ഞാനും അത്ര ഭയങ്കര ഒരുക്കങ്ങളൊന്നുമില്ല. ഞാൻ ഇവിടെ മോനുണ്ടെങ്കിൽ ഇവിടെ സദ്യ കൂട്ടുന്ന ഒരു പതിവുണ്ട് തിരുവോണത്തിനായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഈ നാലോണത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം നമ്മളിവിടെ സദ്യ വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ തിരുവോണത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് പോയിട്ട് ഊണ് കഴിച്ചത്. അപ്പോൾ നാളെയും അങ്ങനെ തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു പോകാമെന്ന്. അപ്പോൾ എന്നാലും എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് പിക്കിൾസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറയാറുണ്ട്, ഞാൻ എപ്പോഴും എളുപ്പത്തിൽ ചെയ്യുന്ന സൂത്രപ്പണികൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സാമ്പാറായാലും പരിപ്പായാലും പിന്നെ എന്താണ് പിക്കിൾസ് ആയാലും എല്ലാം അങ്ങനെ തന്നെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം നമുക്കെന്നുള്ളതാണ് കേട്ടോ. മുമ്പ് അമ്മയൊക്കെ ഇങ്ങനെ പിക്കിളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അമ്മയൊക്കെ രണ്ട് ദിവസത്തിന് മുമ്പേ മാങ്ങയെല്ലാം ഇങ്ങനെ അച്ചാറിടാനായിട്ട് അരിഞ്ഞ് വെക്കും. അത് അമ്മയുടെ എല്ലാം അരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അരിയലാണ് കേട്ടോ. കുറേ മാങ്ങകൾ, 10 മാങ്ങ കുറഞ്ഞത് 10 മാങ്ങ 15 മാങ്ങയായിട്ട് അമ്മ തറയിൽ അങ്ങോട്ട് ഇരിക്കും. അതിന് ഇത് കഷ്ണിക്കുന്ന ആ പിന്നെ നൈഫിന് പറയണത് അറുപത്തി എന്നാണ് നമ്മൾ പറയണത് തിരുവനന്തപുരത്ത് വരെ കേട്ടോ. അതിങ്ങനെ കാലിൽ വെച്ചിട്ടാണ് അരിയുന്നത് അമ്മ. അങ്ങനെ ഇതിലെ കുപ്പികളിലെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് അത് പിന്നെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഭയങ്കര പണിയായിട്ടാണ് അതൊക്കെ വിചാരിച്ചിരിക്കുന്നത്, അമ്മ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതൊക്കെയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും പറ്റത്തില്ല കേട്ടോ. എനിക്ക് എല്ലാം എളുപ്പത്തിൽ വേണം, സൂത്രത്തിൽ വേണം. സൂത്രത്തിൽ നല്ല രുചിയായിരിക്കണം, അങ്ങനെയാണ്. അപ്പം എല്ലാവർക്കും ഇപ്രാവശ്യം ഓണമായിട്ട് അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. കിച്ചടി, രണ്ട് തരം കിച്ചടി എങ്ങനെ എളുപ്പത്തിനുണ്ടാക്കാം. പിന്നെ പിക്കിൾസ് 3 എണ്ണം. പിന്നെ അവിയൽ, ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് അവിയലിൻ്റെ പല വെറൈറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിക്കിൾസും അങ്ങനെ തന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും എന്തൊക്കെയുണ്ടോ സംഭവങ്ങൾ, അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഇല്ല അതുകൊണ്ട് സാമ്പാർ വെക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എല്ലാ ഐറ്റംസും ഇല്ല അതുകൊണ്ട് അവിയൽ വെക്കാൻ പറ്റത്തില്ല, തോരൻ വെക്കാൻ പറ്റത്തില്ല, അങ്ങനൊന്നും വിചാരിക്കണ്ട. എന്തുണ്ടോ നിങ്ങളുടെ കയ്യിൽ അത് വെച്ച് നിങ്ങൾ സൂപ്പറായിട്ട് അങ്ങോട്ട് ചെയ്തോളൂ. സാമ്പാറെങ്കിൽ സാമ്പാർ, പരിപ്പെങ്കിൽ പരിപ്പ്, തോരനെങ്കിൽ തോരൻ, അവിയൽ, എല്ലാം അങ്ങനെ തന്നെ ആഘോഷങ്ങൾ ആഘോഷങ്ങളായി ആഘോഷിക്കും. മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അടച്ചു വയ്ക്കുക. അത് നിങ്ങൾക്ക് തലേദിവസം ചെയ്യാം, ഇല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ ചെയ്യാം, ഇല്ലെങ്കിൽ അന്ന് തന്നെ ചെയ്തും ഉണ്ടാക്കാം. നാരങ്ങയും അതുപോലെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമില്ലാണ്ട് തുടച്ചിട്ട് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നിങ്ങൾ നല്ലോണം സ്റ്റീം ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ പാകം എന്ന് പറയുന്നത് അതിങ്ങനെ പൊട്ടി വരും നാരങ്ങയുടെ പുറം, അതാണ് അതിൻ്റെ ഒരു പാകം സ്റ്റീം ചെയ്യുമ്പോഴത്തേക്കുണ്ടാകേണ്ടത്.
അപ്പോൾ അവിടെ തന്നെ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വെള്ളം എല്ലാം തുടച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിനകത്ത് വെച്ച് കുറച്ച് ഉപ്പിട്ട് അടച്ചു വയ്ക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ അന്ന് തന്നെ ചെയ്യണമെന്നില്ല, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ 2 ദിവസത്തിന് മുമ്പെയോ 3 ദിവസത്തിന് മുമ്പെയോ ഒക്കെ ചെയ്ത് വയ്ക്കാം, നമ്മുടെ ജോലി കഴിയും. പിന്നെ ഇഞ്ചി ആണെങ്കിൽ നന്നായിട്ട് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് കുട്ടി കുട്ടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മാങ്ങ പിക്കിൾ ഉണ്ടാക്കാനായിട്ട് പോകാം നമുക്ക്. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ, ഒരു പാൻ വെച്ചിട്ട് ഇതിനുപയോഗിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്, എല്ലെണ്ണ എന്ന് പറയും. അപ്പോൾ അതിൽ കടുക് ഇട്ടിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടാൽ അതിങ്ങനെ ഇടയ്ക്ക് മാങ്ങയുടെ ഇടയ്ക്കൊന്ന് കടിക്കാൻ നല്ല സുഖമായിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് കടുക് പൊട്ടി ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അടുപ്പ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ചെറു ചൂടോടുകൂടി തന്നെ, ചെറു ചൂടല്ല, നല്ല ആവശ്യത്തിനുള്ള ചൂടിൽ തന്നെ മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി ഇത് ഇത്രയും ഇട്ടിട്ട് അത് നല്ലവണ്ണം ഒന്ന് പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം നമ്മളൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് മാങ്ങ അതിലേക്ക് തട്ടുക. അതായത് നല്ല ചൂടായിട്ട് മാങ്ങ തട്ടാൻ പാടില്ല, എന്നാലും മാങ്ങയുടെ ക്രിസ്പിനെസ് അങ്ങ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് തട്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി വെച്ചാൽ, അടച്ചു വെച്ചാൽ മതി, മാങ്ങ പിക്കിൾ റെഡി. പിന്നെ എന്നിട്ട് നമ്മളത് അടച്ചു വെക്കാന്ന് പറഞ്ഞാൽ അതിലെ ആ എന്താ പറയുക, അത് അതിൻ്റെ വെള്ളം ഇങ്ങനെ ചൂടിൻ്റെ വെള്ളം വന്ന വേർപ്പായിട്ട് അതിലേക്ക് വീഴാൻ പാടില്ല, അത് തുറന്ന് വെക്കണം ഇത് ശരിക്കും. അപ്പോൾ അടച്ചു വെക്കുക മീൻസ് അതിനെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു മാറ്റി വെക്കുക എന്നുള്ളതാണ്. തണുപ്പിക്കുക പിന്നെ അത്, അതാണ് തണുക്കണം, തണുത്തിട്ട് വേറെ കുപ്പികളിലാക്കാവും. അപ്പോൾ നമുക്ക് ആ സമയത്തിന് നമുക്ക് ഇഞ്ചി ഇത് കട്ട് ചെയ്ത് വെച്ചതിന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലെണ്ണയല്ല, വെള്ളെണ്ണയല്ല, പകരം കോക്കനട്ട് ഓയിൽ ആണ് കേട്ടോ, അതാണ് ടേസ്റ്റ്. അപ്പോൾ അതിൽ കട്ട് ചെയ്ത ഇഞ്ചി ഇട്ടിട്ട് അതൊന്ന് ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മളൊന്ന് അതിനെ വറുത്തെടുക്കുക എന്നുള്ളതാണ് ആ എണ്ണയിൽ. അപ്പോൾ അതെങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഉടൻ തന്നെ നാരങ്ങ പുക്ക് റെഡി ആക്കാനായിട്ട് പോകാം. അപ്പോൾ അത് വലിയ പാടൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ വിശേഷങ്ങൾക്ക് മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലും വീട്ടിൽ എന്തെങ്കിലും ഇതുപോലെ ഇഞ്ചി നാരങ്ങ മാങ്ങ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലെണ്ണം വല്ലാണ്ടും ചൂടാകുമ്പോഴത്തേക്ക് ഇതേ ഇതുപോലെ തന്നെ അത് ആദ്യം ഞാൻ ഓഫാക്കുന്നു. എന്നിട്ട് മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി ഇത്രയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് അതിനെ ആ എണ്ണയിൽ, ചൂടായ എണ്ണയിൽ അതിൻ്റെ കളറൊന്ന് മാറും. അതായത് ആ പച്ചപ്പിൻ്റെ മണം അങ്ങ് മാറി കുറച്ചൊരു ഡാർക്ക് കളറാവും. അത് ഡാർക്ക് എന്ന് വെച്ചാൽ ചെറുതായിട്ട് ഒന്ന് മാറി, പച്ചപ്പ് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനെ അത് മണം വരും, അതിൻ്റെ നല്ല മണം വരും നല്ലെണ്ണയിലായതുകൊണ്ട്, നല്ലെണ്ണയിലായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ നാരങ്ങയെ എടുത്ത് തട്ടുക എന്നുള്ളതാണ്, അതിനെ അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം നമ്മളത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് ലോ ഫ്ലെയിമിൽ വയ്ക്കുക അടുപ്പ് വീണ്ടും. എന്തിനാണെന്നറിയോ, ഈ നാരങ്ങയ്ക്കുള്ളിൽ അതിൻ്റെ ജലാംശമുണ്ട്. ഈ ഉപ്പിട്ട് നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ തലേദിവസമാണെങ്കിൽ അന്നാണെങ്കിലും അതിൻ്റെ ജലാംശം ഉണ്ടാവും. ആ ജലാംശം മുഴുക്കായിട്ട് വറ്റിക്കഴിഞ്ഞ് ഇരിക്കുന്നതാവും കുറച്ച് ദിവസം കൂടുതലായിട്ട് കേടില്ലാതെ നാരങ്ങ പിക്കിളിരിക്കാനായിട്ട് നല്ലത്. അപ്പോൾ അതിനായിട്ട് ഇളക്കി അതിൻ്റെ ജലാംശമൊക്കെ വറ്റിക്കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് ടൈറ്റായിട്ട് വരുന്നത്, അതാണ്. ഇങ്ങനെ ഇത് കുറച്ചും കൂടെ ടൈറ്റായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നല്ലോണം അത് വരട്ടും പോലെ എടുത്തു കഴിഞ്ഞാൽ അതൊരു 6 മന്ത്സിലേറെ ഇരിക്കും. ഞാൻ 6 മന്ത്സ് ആവുന്നതിന് മുമ്പേ ഞാൻ തീർക്കാറുണ്ട്, അതാണ്. അപ്പോൾ ഇപ്പോൾ നാരങ്ങ പിക്കിൾ റെഡിയാണ്. ഇപ്പോൾ മാങ്ങ നാരങ്ങ റെഡിയായി, ഇഞ്ചി നല്ലോണം ഡാർക്കായി, അതിനെ ഒന്ന് പൊടിച്ച് അരച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി പിക്കിളിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുളി വേണം, കൊത്തുമല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ചിലർ ഉലുവപ്പൊടി ഇടാറുണ്ട്. ഞാനങ്ങനെ ഉലുവ അങ്ങനെ അധികം ചേർക്കാറില്ല ഇഞ്ചി പിക്കിളിന്. അങ്ങനെ അപ്പോൾ അതുപോലെ ആസ് യൂഷ്വൽ നമ്മൾ കടുവറുത്ത് മുളക് പൊടി, കൊത്തമല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക. അത് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പൊടിച്ച് അരച്ച് വെച്ചിരിക്കുന്നത്, അതായത് ഇഞ്ചി അരയ്ക്കാനായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമല്ല, പുളി വെള്ളം തന്നെ നമുക്കതിലേക്ക് ഒഴിക്കാൻ പറ്റും. പുളി കൂടുതൽ ആവശ്യമുള്ളവരുണ്ടാവും, ഞങ്ങൾക്കെല്ലാം വളരെ കുറച്ച് മതി കേട്ടോ പുളി. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത് പുളിവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂടായ മുളക് പൊടിയിലും കൊത്തമല്ലിപ്പൊടിയിലും ആയിട്ട് ഇതിനേക്ക് ഇതിനെ ഒഴിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ പാത്രത്തിനകത്ത് ബാക്കിയുള്ളതും കൂടെ ശകലം പുളിവെള്ളം ഒഴിച്ച് ഒന്ന് നീറ്റാക്കി ഇതിലേക്ക് ഒഴിക്കുന്നു. ഇനി അതിനെ നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വറ്റി വരുമ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണ മുകളിൽ ഇങ്ങനെ വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം.
വറ്റി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ വരും. അതാണ് അപ്പോൾ ഇഞ്ചിപ്പിക്കലും റെഡിയാണ്. ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് എന്നിട്ട് അതിനെ ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം. പിന്നെ ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ഇടാം. ഞാൻ സാധാരണ ബ്രൗൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഇടും. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് ശർക്കരയാണ് കേട്ടോ. എനിക്കത് ഇടുന്ന ഇഷ്ടമാണ്. ഒരു ടേസ്റ്റ് വ്യത്യാസമായിട്ട് ഇങ്ങനെ ഒരു ചെറിയ മധുരം കൂടെ വരുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പിക്നസ് എല്ലാം റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി പിക്കലെല്ലാം മിക്കവാറും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കും. നല്ലതാണ് കുട്ടികൾക്ക്, എന്തെങ്കിലും ദഹനക്കേടുണ്ടെങ്കിലൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പിക്കിൾസ് എല്ലാം റെഡിയായി. ഓണത്തിനെന്നല്ല, എല്ലാ വിശേഷങ്ങൾക്കും ഉണ്ടാക്കും. എല്ലാം ഈസിയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ പിക്കിളിൻ്റെ വീഡിയോ. മാങ്ങ പിക്കിൾ റെഡിയാണ്. ഇതിനുള്ളിൽ ഒരു 100 പ്രാവശ്യം ഞാനില്ലേ ഇതെല്ലാം ടേസ്റ്റ് എന്ന് വേണ്ടിയിട്ടൊരു ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കോരി വയ്ക്കും, കഴിക്കും, കോരി വയ്ക്കും, കഴിക്കും. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിനൊന്നും ഈ പിക്കിളിനോട് വലിയ താല്പര്യമില്ല. അപ്പം ഇതെല്ലാം താല്പര്യമുള്ളത് എനിക്കാണ്. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ 3 പിക്കിളും റെഡിയായിട്ടുണ്ട്. ഇനിയും ഓണമായിട്ട് ആരെങ്കിലും ഉണ്ടാക്കാനായിട്ട് വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെന്ത് സാധനം ഉണ്ടോ അത് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളും. സൂപ്പറായിട്ട് ഉണ്ടാക്കിക്കൊള്ളു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് കിച്ചടികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എളുപ്പത്തിൽ. അപ്പോൾ ഇത് വെള്ളരിക്ക കിച്ചടിയാണ് കേട്ടോ, കുക്കുംബർ കിച്ചടിയാണ്. അത് കുക്കുംബറിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കുട്ടി കുട്ടിയായിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ വെന്ത് കഴിയും. അത് ഉപ്പിട്ട് വേവിക്കാൻ നിങ്ങൾക്ക് ഇല്ല, വേവിച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിലും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് ബീട്രൂട്ട് കിച്ചടിയും കൂടെ ഉണ്ടാക്കാം. ബീട്രൂട്ടിനെ തൊലി കളഞ്ഞിട്ട് നമ്മളിതിൽ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കും. എനിക്കതാണ് എളുപ്പം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞും എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് എന്താണ് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവറുത്തിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാഫ് ബോയിലാക്കി എടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടുന്ന അരയ്ക്കുന്ന ചേരുവകൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂട്ട് അതിന് ചേർക്കുന്ന കൂട്ടിൻ്റെ ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് കിച്ചടിക്കും സെയിമാണ് കേട്ടോ. തേങ്ങ വേണം, മുളക്, ജീരകം, ഇത്രയും മാത്രമേ വേണ്ടിയുള്ളൂ കേട്ടോ. ഞാൻ നന്നായിട്ട് തേങ്ങ അരഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ജീരകം ഇട്ട് നന്നായിട്ട്, എന്നാലും ജീരകത്തിൻ്റെ ഫ്ലേവർ അതിൽ വരുള്ളൂ. ജീരകം ഇട്ട് നന്നായിട്ട് തേങ്ങ അരച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് എടുത്തു കഴിഞ്ഞാലായി. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എന്താണ് കടുവറുത്ത് കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളരിക്ക വേവിച്ച് വെച്ചിരിക്കുന്നതിനെ എടുത്തിട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും നോക്കുക നമ്മൾ. അപ്പോൾ ഇതിന് തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. 2-3 പ്രാവശ്യം തിള വരുന്നത് വരെ ഇളക്കി കൊടുക്കുക, എന്നിട്ട് ഓഫാക്കുക. ഓഫായി കഴിഞ്ഞതിന് ശേഷം തൈര് വേണം. മുഖ്യമായി കിച്ചടികൾക്ക് വേണ്ടുന്നത് എന്താണ്? തൈരാണ്. തൈര് കൂടെ ഒഴിച്ച് ഇളക്കി വാങ്ങിക്കഴിഞ്ഞാൽ കിച്ചടി റെഡിയാണ്. വെള്ളരിക്ക കിച്ചടി റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. വെരി ഈസിയാണ്, വെരി ഈസി. അപ്പോൾ അങ്ങനെ വെള്ളരിക്ക കിച്ചടി റെഡിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബീട്രൂട്ട് കിച്ചടിയും റെഡിയാക്കാൻ പോകുന്നത്. ചീനിച്ചട്ടി വെച്ചിട്ട് ബീട്രൂട്ടിന് വെള്ളരിക്ക നമുക്ക് കുക്കറിൽ വേവിച്ചെടുത്തു. ബീട്രൂട്ട് നേരെ മറിച്ചിട്ട് നമ്മൾ കടുവറുത്ത് അതിനെ അതിലേക്ക് ബീട്രൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ടിട്ട് അതൊരു ഹാഫ് ബോയിലാകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇളക്കാം, അല്ലെങ്കിൽ ഉപ്പിടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെയാണ്. എന്തായാലും കറിക്ക് ആവശ്യത്തിന് ഉപ്പ് വേണേ, അത് മാത്രം നോക്കിയാൽ മതിയല്ല. അപ്പോൾ ഇതൊരു ഹാഫ് ബോയിലായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് അരപ്പ് ഒഴിക്കുക എന്നുള്ളതാണ്. അരപ്പ് ഒഴിക്കുക എന്നുള്ളത് അതിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. സെയിമാണ്, തേങ്ങ, ജീരകം, പച്ചമുളക് ഇതേ മറിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി അതിന് തിള വരുമ്പോഴത്തേക്ക്, തിള വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് ദിവസം നമുക്ക് വയ്ക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും അതിനൊന്ന് തിള വരിക, എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക. 1-2 പ്രാവശ്യം തിള വന്ന് കഴിയുമ്പോൾ പിന്നെ ചീത്തയാവത്തില്ല ഇത്. അതായത് തേങ്ങ അരച്ച് വയ്ക്കുന്ന കറികളല്ലേ, അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് തിള വരണം എന്ന് പറയുന്നത്. തിളച്ച് മറിഞ്ഞ് ഇങ്ങനെ ആവേണ്ട കാര്യമില്ല, അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ അടുപ്പ് ഓഫ് ചെയ്തിട്ട് പ്രധാനമായും അതിന് വേണ്ടുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് തൈരാണ്.
തൈര് കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കുക എന്നുള്ളതാണ്. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ കിച്ചടികൾക്കെല്ലാം തൈര് ഒഴിക്കാവൂ. ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റ്റൂട്ട് കിച്ചടി റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. ഇത് മലബാർ സൈഡിലെല്ലാം പച്ചടി എന്ന് പറയുന്നുണ്ട്. പച്ചടി എന്ന് പറഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്തെന്നാൽ കടുക് അതിന് അരച്ചോ അതിന് ചതച്ചോ അവരിടുന്നുണ്ട്. അതാണ് പച്ചടിയായി മാറുന്നത്. നമുക്കിവിടെ എന്താണ്, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പച്ചടിക്കായിരുന്നാലും കിച്ചടിക്കായിരുന്നാലും നമ്മൾ ജീരകം മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ പ്രത്യേകത പറഞ്ഞതാണ്, അവർ കടുക് കൂടെ ചേർക്കുന്നതാണ് പച്ചടിയായി മാറുന്നത്. കിച്ചടിക്ക് നമ്മൾ ജീരകം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കൂ. ഓണം തീർന്നിട്ടില്ല, നമുക്ക് 28 ഓണമുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും ഉണ്ടാക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.